ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് 60 സൈസിലുള്ള ഷാൾ വിത്ത് മാക്സിയാണ് കേട്ടോ. ആ കാണിക്കാൻ പോണത് 60. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു 3 പ്രിന്റാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സെയിം മോഡൽ തന്നെ, അതിന്റെ ഇതായിട്ട് ഒരു 3 പ്രിന്റും കൂടിയാണ് ഇപ്പൊ കാണിക്കാൻ പോണത്. അപ്പൊ അതിൽ കുറച്ചും കൂടി നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കുറച്ച് വന്നു, പിന്നെ അത് വീണ്ടും നമ്മൾ ഇതാക്കിയതാണ് കേട്ടോ. ഈ മോഡൽ വന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ, അപ്പോ കുറെ ആൾക്കാർ 10 പീസ് തരുമോ, 5 പീസ് വേണം, 10 പീസ് വേണം പറഞ്ഞ്. എത്ര പീസ് വേണമെങ്കിലും ഞാൻ തരാം. കാരണം ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ ഒരു മോഡല് നമ്മൾ ഓൾറെഡി നമ്മൾ ഷോപ്പിൽ ഇതിവിടെ സെയിൽ ആക്കി തുടങ്ങിയിട്ടോ. അപ്പോ അത് ഒരു ബണ്ടില് നമ്മളിവിടെ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോയ കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതൊരു ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു കളറാണ്. അപ്പൊ ഞാൻ നിർത്തിയിട്ട് കാണിച്ചുതരാം. അപ്പൊ സെയിം റേറ്റ് തന്നെയാണ്, 360 പ്ലസ് 40 രൂപ കൊറിയർ ചാർജ്. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു എന്താണ് 360 പിന്നെ കൊറിയർ ചാർജും തരേണ്ടതാണ്. അപ്പോ 390 പ്ലസ് കൊറിയർ ചാർജ് ആയിരുന്നു നമ്മൾ 60 ആദ്യം എംബ്രോയിഡറിനൊക്കെ ചെയ്തിരുന്ന സമയത്ത്. പിന്നെ നമ്മൾ കൊറിയർ ചാർജ് നിങ്ങളുടെ നിന്ന് വാങ്ങിക്കണ കാര്യം ആലോചിച്ചിട്ടാണ് നമ്മൾ അതൊരു 30 രൂപ കുറച്ചിട്ട് 360 പ്ലസ് 40 ആക്കിയത്. അപ്പൊ 400 വരുന്നുണ്ട്. കടയിൽ പോയാലും ഏകദേശം നിങ്ങൾക്ക് 300, 400, 390 ഒക്കെ റേറ്റ് വരുമായിരിക്കും. ചിലപ്പോൾ 360, 350 ഒക്കെ കിട്ടും. 60 ലെങ്ത് ആണ്, 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട്. ഞാൻ അളന്നു തരാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടും. പക്ഷെ നമ്മക്കും ഒരു 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളും ഈ ബിസിനസ് ചെയ്യുന്നത്. ചിലര് എന്താണ് ഒരു 4-5 എടുത്ത് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ തന്നെ, വീണ്ടും അവരിപ്പോ നമ്മൾ 300 നമ്മൾ എംബ്രോയിഡറിനൊക്കെ കൊടുക്കുന്ന സമയത്ത്, 320 കൊടുക്കുന്ന സമയത്ത് അതിമ നമുക്ക് വലിയൊരു ലാഭം ഇല്ല. പിന്നെ അതുമ്പോ ഡിസ്കൗണ്ട് ചോദിക്കാന്ന് വെച്ചാല് ഞാൻ ആ ഓർഡർ ഞാൻ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാതെ തന്നെ നമുക്ക് ഓർഡർ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മൾ 320 ഇട്ടിട്ട് പിന്നെ 300 ഒക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ അതുമ്പോ നമ്മളോട് ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ എത്ര ഡിസ്കൗണ്ട് ചെയ്തുകൂടെ ഇതാക്കിക്കൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിമ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പോ ഞാൻ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഓർഡർ ക്യാൻസൽ ആക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ എവിടുന്നേലും എടുക്കിട്ടുണ്ട് എടുത്തോളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ അവർ നമ്മുടെ അടുത്ത് തന്നെ വരും, ഈ മോഡല് വേറെ കിട്ടാത്തതുകൊണ്ടാണ് ചോദിക്കണതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മക്കും ഒരു 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മളും ഈ പണിക്ക് ഇറങ്ങണത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമർ ആയാലും ഇതായാലും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 60 നൈറ്റിക്ക് 60 ഇത് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് വരികയാണ് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ ഇത് ഏതായാലും തുണിമുള്ള പ്രിന്റാണ്, പോകണ പ്രിന്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അടിച്ചിട്ടും കൂത്തിയിട്ടും തിരുമ്പോൾ പറ്റുന്ന സൈസ് തുണി തന്നെയാണ്. അല്ലാതെ ഇത് പോകണ പ്രിന്റും ഇതൊന്നുമല്ല. അപ്പൊ ഇതാണ് ഇതിലെ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഷോള് വന്നിട്ട്. അപ്പൊ 60 അങ്ങനെ മോഡൽ കിട്ടൂല എന്ന് പറയുമ്പോ നമ്മള് ഒരു 5-6 പ്രിന്റ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. അതാ ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ. ഇതിന്റെ ഷോള് ഇങ്ങനെയാണ് വരുന്നത്, മാക്സി ഇങ്ങനെയാണ് വരുന്നത്. കൊടുത്ത് ഇങ്ങനെ വെക്കണല്ലേ, ഇങ്ങനെ വെച്ചാലുള്ളൂ. ഇതാണ് ഇതിന്റെ കഴുത്ത് വരുന്നത്, ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഈ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ ശരിക്കും അറിയണമല്ലോ, നമ്മളോ ഒന്നും ചോദിക്കാറില്ല. ആ എത്ര പീസ്, ഇത്ര പീസ്, ഇത്ര കൊറിയർ ചാർജ് പറഞ്ഞാൽ അത്ര കൊറിയർ ചാർജ് പറഞ്ഞ ഓലെ. അങ്ങനെ ചിലവർ അങ്ങനെ വയസ്സുണ്ട്, ചിലവർ തർക്കിച്ച് നിൽക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. പിന്നെ ഇനിയിപ്പോ ആരെങ്കിലും എടുത്തിട്ട് ഈ നൈറ്റ് 390 നിങ്ങളടുത്തേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 8 പീസും 10 പീസും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം നിങ്ങൾ എന്താണ് 390 ഒക്കെ അവർ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ ചാർജ് കൊടുക്കണില്ല. അവർ നമ്മളടുന്ന് ഈ പറഞ്ഞ റേറ്റും പിന്നെ അതിൻ്റെ ഒപ്പം കൊറിയർ ചാർജും വാങ്ങിച്ചിട്ട്
ഒരു സെയിലാക്കാൻ വാങ്ങിക്കണമല്ലുണ്ട് അല്ലേ. ഇപ്പൊ ഇതാക്കണം കേട്ടോ, ഇതൊക്കെ അങ്ങനെ പോണ സാധനങ്ങളാണ്. 10 എണ്ണമായിട്ട്, 5 എണ്ണമായിട്ട്, 20 എണ്ണം, 30 എണ്ണം ഒക്കെ തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോണ സമയത്ത് നിങ്ങളടുത്ത് ചിലപ്പോൾ ഒരു 390 പറയും, 400 പറയും. കാരണം എന്താ വെച്ചാല് അവര് ഡെലിവറി ചാർജ് തന്നിട്ട് എടുക്കാണ്. ഇത് അവർക്ക് വീട്ടിൽ കൊണ്ടേ കൊടുക്കൂല, ഇതൊരു അവരോരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവർ വാങ്ങിക്കണം. അപ്പൊ അവർക്ക് ആ ചാർജ്, പിന്നെ അവർക്ക് ഒരു 10 രൂപ ലാഭം കിട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ 390 ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക. കാരണം 400 വരെ നിങ്ങൾക്ക് ഈ നൈറ്റിങ് ഒക്കെ സെയിലാക്കാൻ പറ്റും. 60 ലെങ്ത് വരുന്നത്, 25 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട്. ഞാൻ അളന്ന് അവിടെ ടാപ്പ് ഉണ്ടപ്പാ, ഇന്നതൊന്ന് അളന്ന് ഒറ്റ അളന്നേ. ഇതിലൊന്നും അളന്ന് അതാ മഞ്ഞ ചുരിദാറ്. അപ്പൊ ഇതാണ് കേട്ടോ ഇത് വരുന്നത്. ഇല്ല, അതിൽ ഒരു പ്രിന്റും കൂടി ഇളക്കണം. അത് പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് ഇതാക്കിട്ട്. 26 കറക്റ്റ് ഉണ്ട്. 25 പറഞ്ഞാ മതി. 25 ഇഞ്ച്, അതായത് 50 ഇഞ്ച് ചെസ്റ്റ് വീതി, ഹിപ് സൈസ് 52 വരും. അപ്പൊ ഇതാണ് കേട്ടോ, ഇതാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലേ. ഇത് അപ്പൊ ഇതാട്ടോ, ഇതാണ്. അപ്പൊ ഇതുവരെ ഒരു ഡാർക്ക് ബ്ലൂ, എങ്ങനെ കരിഞ്ഞ പച്ച ഉണ്ടോ കരിഞ്ഞ നീല ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാ, ഇതിൽ 6 കളർ ഉണ്ടോ. ഒന്ന്, 2, 3, 5. ഈ നീല കാണിച്ചിട്ടില്ലല്ലോ. ഏകദേശം എല്ലാത്തിലൊക്കെ ഏകദേശം ഒരേപോലെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇതാണ്. അപ്പോൾ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ്. ഇതും നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് പോയിട്ടോ, ഈ ഒരു പ്രിന്റും പോണുണ്ട്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ചില പ്രിന്റ് അങ്ങനെ അങ്ങോട്ട് സെയിലാക്കുകയാണ്. നമുക്ക് എങ്ങനെ ആയാലും സെയിലായാൽ മതിയല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇനി 60 ഇനി ഇവിടെ ഉണ്ട്. അപ്പൊ അതില് ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ, ഒരു ഡിസൈനും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ്. ഷാളും തന്നെ നല്ല സോഫ്റ്റ് ഷാളാണ് കേട്ടോ. ഇനിയിപ്പോ മഴയൊക്കെ പെയ്ത് നല്ല കട്ടിയുള്ള ഷാളാണെങ്കിൽ ഉണങ്ങാനും കണ്ടില്ലേ. ഈ കളറാണ് കേട്ടോ വരുന്നത്. ഇപ്പൊ ഇങ്ങനെ നിന്നപ്പോ ഒരു കളറ് മാറി, ഒരു ഈ കളറല്ല, ഈ കളറ് തന്നെ ചെറിയ മാറ്റുണ്ട്. ഈ കളറാണ് ഇങ്ങനെ നിൽക്കുമ്പോ, ഇങ്ങനെ നിൽക്കും. ഈ കളറാണ് കേട്ടോ, ഈ കളറാണ് കണ്ടില്ലേ. ഇതുമ്പോ ചെറിയൊരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ. അപ്പൊ ഇതില് 3 ഡിസൈൻ തന്നെ കേട്ടോ കാണിക്കുന്നത്. അപ്പോ 1 പീസ് 2 പീസ് 3 പീസ് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാല് കിട്ടും. പിന്നെ ചിലരും അറിയും എന്താണ് ചില കളറ് കേട്ടോ, ചില കളറ് ചില നമ്മള് ഈ ലൈനില് ഒരു പച്ച ഉണ്ടായിരുന്നു, ലൈനിലെ പച്ച. ആ പച്ച ഫസ്റ്റത്തെ ബണ്ടില് ഞാന് പോയെടുത്ത് പോരുമ്പോ തന്നെ കുറച്ച് കൊടുന്നിരുന്നു, ആ ബണ്ടില് ഫുള്ള് തീർന്നു കേട്ടോ. ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷാള് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം കേട്ടോ. അപ്പോ ഇതാണ് കേട്ടോ ഇതിന്റെ ഷാള് വരുന്നത് കണ്ടില്ലേ. ഒക്കെ വെവ്വേറെ ഡിസൈനും വെവ്വേറെ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് 3 എണ്ണം 3 എടുക്കാം. കാരണം ഇനി 60 കിട്ടിയില്ല എന്നുള്ള പരാതി വേണ്ട. ഇതാടോ ഇങ്ങനെ ഇതാണ്, ഇങ്ങനെയല്ലേ കഴുത്ത് ഇങ്ങനെ കുറച്ച് കയറിക്കണ്ട അപ്പോഴല്ലേ ഷാളിടും. അപ്പൊ കണ്ടില്ലേ അതിന്റെ ഷാള് മാറ്റുണ്ട്, ഇതിന്റെ ഷാളും മാറ്റുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3 ഓരോന്നും എടുത്തിട്ട് പെരുന്നാൾക്ക് എടുത്ത് വെക്കാം. ഏ
അപ്പൊ അതിന്റെ ഒരു കളർ വരുന്നത് ഇതാണ്. അപ്പൊ 50 ചെസ്റ്റ് വീതി വരുന്നോണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് പറ്റൂട്ടോ. കണ്ടല്ലേ എന്റെ ഷോള്. ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക. പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആയ സമയത്ത് കുറച്ച് ഓർഡർ വരുള്ളൂ കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസം ചിലപ്പോൾ ചില കളറൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് കണ്ടോ. പിന്നെ ആ ഒരു കളറിന് തന്നെയാണ് വരിക. കുറെ ആൾക്കാർ ഇന്നലെ പറഞ്ഞു 60 ചില കളറൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പറഞ്ഞപ്പോൾ 60 കുറേ ചോദിക്കണോ, കിട്ടണില്ല 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 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് വരുന്നത്, കണ്ടല്ലേ. ഇത് ഇതുവരെ വരാത്ത ഒരു കളറില്. എനിക്ക് ഷോൾ മാക്സിയിൽ വന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് ഒരു വൈറ്റ് റോസ്, ഒരു പച്ച, ആ ഒരു ഷോൾ മാക്സിയാണ് എനിക്ക് ഇത്രയും കാലം ഞാൻ ഷോൾ മാക്സി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത്. 56 ഒരു വൈറ്റ് ഒക്കെ വെറൈറ്റി കളറായിട്ട്. അപ്പൊ ഇത് വരുന്നത് 60 ലെങ്ത് വരുന്നത്, 60 ലെങ്ത് വരുന്നുണ്ട്, 50 ചെസ്റ്റ് വീതി വരുന്നുണ്ട്. പിന്നെ നല്ല ജമ്പോ പറഞ്ഞെങ്കിൽ ഒരു 52. കണ്ടല്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ്. ഞാൻ അവിടെ വീഡിയോ ചെയ്ത സമയത്തേ, നമ്മളെ ഫസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പല കടകളും പല സ്ഥലങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് പല കോലത്തിലായി. ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ കാണിക്കാതെ വെച്ചത് ഫുള്ള് സെയിം പ്രിൻ്റിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ 60. പിന്നെ എന്താണ് ഇതിൽ ചെയ്യായിരുന്നു ചോദിച്ചു, എന്താണ് ഡിസ്കൗണ്ട് സെയിലിൽ 60 വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട് ഇടായിരുന്നത് ചോദിച്ചു. അത് പിന്നെ കുറച്ച് പീസാണ്, അത് ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങനെ കയറി പോകണുണ്ട്. അപ്പൊ പിന്നെ അത് അങ്ങനെ വീഡിയോ ഇടാത്തത്, കുറെ പീസ് എടുക്കുമ്പോഴേ ചെറിയ ഇപ്പൊ 10 എടുക്കുമ്പോൾ ഒരു 4 കൂടി തരുമോ ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ ആ പഴയത് 300 വെച്ചിട്ടാണ് കൊടുക്കും. 20 ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വരുമ്പോ ഇതാട്ടോ, കണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഈ പ്രിന്റില് 5 കളറ് കഴിഞ്ഞു. ഇനി അടുത്ത ഈ പ്രിന്റാണ്. ഈ പ്രിന്റിലാണ് നമ്മളടുത്ത് ഇപ്പൊ ചില കളറ് ചില ഇതൊരു ബണ്ടിൽ പൊട്ടിച്ചില്, ഈ ഒരു ഗോൾഡൻ കളറ് ഞാൻ കാണിച്ചു തരാം. അത് ഫുള്ള് ആ ബണ്ടിലത്തെ കഴിഞ്ഞു കേട്ടോ. എന്താ ഡ്രസ് കോഡ് എന്താണ് തോന്നുന്നില്ലേ, ഇത് അത്ര ചെസ്റ്റ് വീതി ഇല്ലപ്പാ. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഇപ്പൊ തരാം ഇതിന്റെ ഷാളും കൂടി കാണിച്ചു കൊടുത്താലേ. അപ്പോ 360 കേട്ടോ ഇതിന്റെ ഷോൾ ഉണ്ടല്ലേ. ഇതിന്റെ ഷോൾ വെറൈറ്റി ആണ്. ഷോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഇന്നുണ്ട്. അപ്പോ ഇതാണ്. നിനക്ക് തോന്നണോ അത്രക്ക് അതോ ചാല തിരിച്ചെടുത്താ? അല്ല ഇങ്ങോട്ട് തന്നെ ഉണ്ടല്ലോ പച്ച, അത് നോക്കിയില്ലേ നിങ്ങള്? അതന്നെ. ആ അപ്പൊ അത് നിങ്ങള് നോക്കിക്കണോ? അപ്പൊ അത് ഇനി ഇതാക്കണമെന്നൊന്നുമില്ല. ഈ കളറാണ് ആദ്യത്തെ ബണ്ടില് ഫുള്ള് പോയത് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് പീസും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിന്റെ ഈ കളറ്. ഇതാണ്
ഇരുപത്തിയഞ്ചും കുറച്ച് കൂടുതലും ഉണ്ട്, അപ്പൊ നമ്മൾ അത് പറയണില്ല, 25 എന്ന് പറയണുള്ളൂ. കണ്ടല്ലേ, ഇതാണ് ട്ടോ, ഇതാണ് ഇതിന്റെ കളറ് വരുന്നത്. ചെറിയൊരു മാറ്റം എന്തെങ്കിലും ഉണ്ടോ കേട്ടോ കളറിന്? എനിക്ക് തോന്നണില്ല, ചിലത് മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയലുണ്ടല്ലോ. ഇനി ഇതും കൂടി മൂന്നെണ്ണം കൂടി നിർത്തണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 8156872454 നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇതാണ് കേട്ടോ. അപ്പോൾ അറുപതിൽ മാക്സി ഷോൾ മാക്സി കിട്ടാത്തവർക്കാണ്. ഇപ്പം നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില കളറ് സ്റ്റോക്ക് ഉണ്ട്, ചില കളറ് സ്റ്റോക്ക്. ഈ പ്രിന്റ് എത്ര ഇനി രണ്ട് ബണ്ടില് എക്സ്ട്രാ വേറെയും കിടക്കുന്നുണ്ട് അല്ലേ ഇത്. അപ്പൊ എന്ത് ഇത് കാട്ടിയത്? അല്ല, ആ പ്രിന്റ് തോനെ വെച്ചുക്കണല്ലേ, അതൊക്കെ മേലെ ഇനി ആ കെട്ടിലൊക്കെ അതാ ഉള്ളത്. പിന്നെ ഇപ്പൊ ഈ ഹോൾസെയിൽ പോണോണ്ട്, ഹോൾസെയിൽ നമ്മൾ കൊടുക്കണുണ്ടോ ചോദിച്ചാല് നമ്മൾ കൊടുക്കല്ലേ, ഒരു നമുക്ക് ഇത്ര പീസ് തരുമോ ചോദിക്കുമ്പോ നമ്മൾ അത്ര പീസ് കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം ഓർക്ക് സെയിൽ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ നമ്മളോട് ചോദിക്കണേ, ഞങ്ങൾക്ക് ഒരു 10 പീസ് വേണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഹോൾസെയിൽ തൽക്കാലം നിർത്തി വെച്ചിരുന്നു. ഈ കളർ നല്ല രസമുണ്ട് കേട്ടോ, കണ്ടല്ലേ സ്ക്രീൻഷോട്ട് എടുത്തത്. ഇതൊരു വേറൊരു കളർ, ഇത് ബ്ലാക്കൊന്നുമല്ല കേട്ടോ, ബ്ലാക്കൊന്നുമല്ല, കണ്ടില്ലേ, ഈ ഒരു കളറാണ്. ഞാൻ സാധാരണ കളർ ഏതാ പറയാറില്ല. ഡിമാൻഡ് പിടിച്ച കളറ്. ആ ഇത് നമ്മൾ കാണിച്ചു കേട്ടോ, ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കളർ നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് നമ്മളെ എന്നാ ചെറുപയർ പച്ച അല്ലേനോ നദമെന്നോട്ട് പോവിന്, ആ കളറല്ല കേട്ടോ, ഈ കളറാണ്, ഈ ഇങ്ങനെ നിൽക്കുന്ന കളറാണ് കേട്ടോ. ഞങ്ങളെ ഇങ്ങനെ വരുമ്പോൾ കളർ മാറുന്നുണ്ട്. എന്റെ ഷാള് ഒളിച്ചാൽ കണ്ടില്ലല്ലോ. അപ്പൊ ഇതാണ്. ഇപ്പൊ ഷാൾ മാക്സി 60 വന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രിന്റുകളാണ് ഇപ്പൊ നമ്മടുത്ത്, 3 പ്രിന്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. അപ്പൊ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ലെങ്ത് ആണ് വരുന്നത്, 50 ചെസ്റ്റ് വീതിയാണ് വരുന്നത്, ഹിപ് സൈസ് ഒരു 52 ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 മോഡലും കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു 3 മോഡലും ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് എടുത്തു, പിന്നെ ഒരുപാട് ആൾക്കാർ ഇനി ഇത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കരുതി എടുത്തു കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി 150-360 പീസൊക്കെ എടുത്തു കൊണ്ടുവരും. പിന്നെ അതിൻ്റെ പുറത്ത് ആൾക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എടുത്തു കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഈ ഇതിന്ന് ഇപ്പോൾ ഉള്ളൊരു ഓരോന്ന് 150 പീസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കുറേ സെയിലാക്കിയല്ലോ, വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് നമ്മളല്ലേ ഈ ഒരു കളർ വേണമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തണം വിചാരിച്ചിരുന്നു, പിന്നെ ടൈമും ഇതൊക്കെ പാടോ ഇതായപ്പോൾ ഞാൻ അത് ഉൾപ്പെടുത്താതിരുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ പുറത്തുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഹോൾസെയിൽ ടീമിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഇത്ര പീസ് വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാ പീസും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ കാണുമ്പോൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ സോൾഡ് ഔട്ട് ആയതാണ് ചില പ്രിൻ്റുകൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചതിൽ ചില കളറ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്, ചിലത് നമ്മളെടുത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഈ രണ്ട് വീഡിയോസിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് അയച്ച് തന്നാലേ നമുക്ക് ആ മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡലിൽ ഏതൊക്കെ കളർ ഉണ്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു സ്റ്റാറ്റസ് വെക്കാനാണ് ഇതിനാണ്
ഫോട്ടോ അയച്ചേരി, ഫോട്ടോ അയച്ചേരി. ഫോട്ടോ നമ്മൾ എടുക്കാറുണ്ടായിരുന്നില്ല, അതാണ് സത്യം. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 8 1 5 6 8 7 2 4 5 4 നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കണം. പിന്നെ കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു തരലുണ്ട്, എന്താണ് ഈ വീഡിയോയിൽ ഇത്രാമത്തെ മാക്സി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ തിരിച്ചു വന്ന വീഡിയോ ഞാൻ കണ്ടിട്ട് പിന്നെ അതിൽ എത്രാമത്തെ ഞാൻ എണ്ണി വെക്കണം. കാരണം ചിലപ്പോൾ ഇത് കുറേ ദിവസം മുന്നെടുത്തച്ച വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല സത്യത്തിൽ. പിന്നെ ഞാൻ ഇത്രാമത്തെ മാക്സി പറഞ്ഞിട്ട് ഞാനിത് ഇരുന്ന് എണ്ണണം. അപ്പോൾ ചില അമ്മമാരെ എന്ത് സ്ക്രീൻഷോട്ട് എടുക്കാനറിയാത്തവരായിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ കഴിയുന്നത് ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.